ഫ്രണ്ട്സ് സാന്തന സീരിയലിലെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചത് നമ്മുടെ വണ്ടി കാണാനില്ല സാന്തനം വീട്ടിൽ ബൈക്ക് വെച്ചത് പുതിയ തമ്പി മേടിച്ച ബൈക്ക് കാണാനില്ല അതാണ് കഥ അപ്പം നമ്മുടെ ഹരി ചോദിക്കുകയാണ് അല്ല ശിവ അവിടെ വെച്ച വണ്ടി കണ്ടുപോകും ചോദിക്കുകയാണ് അപ്പം ശിവേട്ടൻ പറയും ഞാൻ ഇത്തിരി നേരത്തെ വന്നോളാം ഞാൻ വണ്ടി കണ്ടില്ല എന്ന് പറയും അത് കഴിഞ്ഞിട്ട് അപ്പു വന്നിട്ട് അഞ്ചുനോട് ചോദിക്കും ആ വണ്ടി എന്ന് ചോദിക്കും അപ്പോൾ അഞ്ചു പറയും ഞാൻ അടക്കളയിലായിരുന്നു എന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ദേവേച്ചി വരാണ് എല്ലാവരും എന്ത് ഇവിടെ നിൽക്കണം അങ്ങ് അകത്തേക്ക് കയറി വരാൻ പറയുകയാണ് അപ്പോൾ നമ്മുടെ ഹരി ചോദിക്കുകയാണ് ദേവേച്ച് ഇവിടെ ഇരിക്കുന്ന വണ്ടി എവിടെയാണെന്ന് ചോദിക്കും അതിപ്പോൾ ആര് കൊണ്ടുപോകാനാന്നൊക്കെ ചോദിക്കുകയാണ് കാരണം ദേവിയും കണ്ടിട്ടില്ല ദേവി മടക്കളയിലായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് തമ്പി പറയാണ് നിങ്ങളൊക്കെയല്ല ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പൂ വന്നിട്ട് പറയാണ് അല്ല ഇനിയിപ്പോൾ വല്ല കള്ളന്മാരും എടുത്ത് കൊണ്ടുപോയതാവോ എന്ന് ചോദിക്കും അപ്പം ശിവേട്ടൻ പറയും അല്ല അത് എടുത്ത് കൊണ്ടുപോകാൻ മാത്രം കള്ളമാർ എന്തായാലും ഈ വീട്ടിൽ കയറി വരില്ല കയറാൻ സാധ്യതയില്ല എന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് അപ്പുവിൻ്റെ മമ്മി പറയാണ് ഇനിയിപ്പോൾ വണ്ടി ഈ വീട്ടിലുള്ള മറ്റാരെങ്കിലും എടുത്തുകൊണ്ട് പോയതാവോന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശിവേട്ട ഇനി അപ്പോൾ അതാര ഈ വീട്ടിലിന് വേറെ ആൾ എടുത്ത് കൊണ്ടുപോകാനെന്നങ്ങനെ ചിന്തിച്ചിട്ട് ദേവ വലിയ ചോട് ചോദിക്കുകയാണ് അല്ല ദേവെടുത്ത് കണ്ണൻ എവിടെയെങ്കിലും ചോദിക്കുക അപ്പോൾ അഞ്ചു ചൂണ്ടി കാണിച്ചിട്ട് പറയാം അതേ കണ്ണൻ എന്ന് പറയുകയാണ് കണ്ണം അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് വണ്ടി ബുള്ളറ്റും കൊണ്ട് ആകെ അവശനായിട്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണൻ വരാണ് അപ്പോൾ അതങ്ങോട് കാണുമ്പോൾ അപ്പോഴേക്കും ശിവൻ പറയാണ് ഹരിയേട്ട കണ്ണൻ എന്ന് പറഞ്ഞിട്ട് കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടിച്ചെല്ലാണ് എന്നിട്ട് ചോദിക്കുക എന്താ പറ്റിയാൽ അപ്പോഴേക്കും ഹരി വണ്ടി പിടിക്കും വീഴാറായ പോലെ ആയി ഹരി വണ്ടി പിടിച്ചിട്ട് പോയിക്കും എന്താ പറ്റിയ കണ്ണൂർ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഒന്നുമില്ല വണ്ടി വീണത ഒന്ന് വീണതാന്ന് പറയും അത് കഴിഞ്ഞിട്ട് അപ്പുവിനും അങ്ങോട്ട് ദേഷ്യം വരും അപ്പു നോക്കുമ്പോൾ ലൈറ്റ് പോയി കെടുക്കണു അപ്പം പറയാം അയ്യോ ലൈറ്റ് പൊട്ടിയില്ലോ എന്നൊക്കെ പറയാണ് അപ്പോൾ നമ്മുടെ തമ്പി തമ്പിസാറ് പറയാണ് അല്ല ഇതിപ്പോൾ എടുത്തു എടുത്തുപോക്കാനുള്ള ആരോഗ്യം കൂടി ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി പറയാണ് അപ്പോൾ നമ്മുടെ അപ്പു പറയാണ് ഇനിയിപ്പോൾ ആരോടും ചോദിക്കാണ്ട് വണ്ടിയെടുത്ത് കൊണ്ടുപോയതും പോണ്ട പോരാഞ്ഞിട്ട് അവൻ കൂട്ടുകാരനെ ഓടിക്കാൻ കൊടുത്തിരിക്കണോ ഇനി എന്നിട്ട് കേടാക്കി കൊണ്ടുവന്നിരിക്കണത് കണ്ടില്ലേ ഹരി എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ ദേവേശം കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാവും അപ്പോൾ നമ്മുടെ അമ്പിയെ പറയാണ് ഇതേ നല്ല അടി കിട്ടാത്ത കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ് വളർത്തുദോഷമാന്നൊക്കെ നമ്മൾ പറയാണ് അപ്പം ദേവിക്ക് ദേവിയാണല്ലോ വളർത്തിയത് അപ്പോൾ ദേവിക്ക് തന്നെ കുത്തിയാണ് അങ്ങനെ പറയണം അപ്പം ദേവിക്ക് കേൾക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് സങ്കടം വരും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അപ്പു പിന്നെ പറയാണ് അല്ല ഇതിപ്പോൾ യാത്ര ചെയ്തിട്ട് പൂതി മതിയായിട്ടും കൂടിയില്ല അപ്പോഴേക്കും കൊണ്ടുപോയി നാശാക്കി എന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ തമ്പി കൂടുതലായിട്ട് കണ്ണനെ ചീത്ത പറയുന്നു നമ്മുടെ ശിവേട്ടനും മനസ്സിലായി ശിവ എന്ത് ചെയ്യും ഓടി വന്നിട്ട് കണ്ണനോട് പറയാണ് അല്ലെങ്കിൽ നിനക്ക് ഇപ്പോൾ ഇത്തിരി അഹങ്കാരം കൂടുന്നുണ്ട് നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട് പറഞ്ഞാലും കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വലിച്ച് കൈ പിടിച്ച് അങ്ങനെ കൊണ്ടുപോവാണ് തമ്പിയിൽ നിന്ന് രക്ഷിക്കാനാണ് നമ്മുടെ ശിവേട്ടൻ ശ്രമിക്കണത് അപ്പം നമ്മുടെ ഹരി പറയും വേണ്ട ശിവ വേണ്ട ശിവ എന്ന് പറയും അതുപോലെ നമ്മുടെ ദേവിയും പറയും അവനൊന്നും എന്ന് പറയും അപ്പൊ അങ്ങനെ വലിയ വലിയടത്തിനും ഹരിയാട്ടൻ എന്തെങ്കിലും ഇടപെടണ്ടാന്ന് പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ അവനങ്ങനെ വലിച്ചു ശിവേട്ടം കൊണ്ടുപോകും പിന്നാലെ അഞ്ചു ഓടി പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവി ചോദിക്കുകയാണ് എന്താ ഇവിടെ തന്നെ നിൽക്കണത് എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു എന്തായാലും അകത്തേക്ക് കയറി വായോ എന്ന് പറയും അങ്ങനെ അവരകത്തേക്ക് കയറി ഇരിക്കുകയാണ് തമ്പി മമ്പി മമ്പിയൊക്കെ അപ്പു അത് കഴിഞ്ഞിട്ട് പിന്നെ ശിവേട്ടൻ വലിച്ചു കൊണ്ടുപോയിട്ട് ശിവൻ നീ കരയണ്ട നിന്നെ ചീത്ത പറയാനും തല്ലാനൊന്നല്ല ഞാൻ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന അവിടെ നിന്ന് കഴിഞ്ഞാൽ തമ്പിയുടെ വായലിരിക്കണതൊക്കെ കേൾക്കേണ്ടി വരും അത് ഒഴിവാക്കാൻ വേണ്ടി നിന്നെ കൊണ്ടുവന്നതാണ് എന്താ ഉണ്ടായേ എന്നൊക്കെ പറയും അപ്പോൾ പറയാം ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ചെയ്തതല്ല എനിക്കൊരു അത് വിചാരിച്ചിട്ട് കൊണ്ടുപോയിതാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടി കരയാണ് അപ്പം നമ്മുടെ അഞ്ചും പറയും കാരുണ്ട കണ്ണാ സാരല്ല പോട്ടേന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അല്ല നീ എപ്പോഴാണ് വണ്ടി എടുത്ത് കൊണ്ടുപോയി എന്നൊക്കെ നമ്മുടെ അഞ്ചു ചോദിക്കാണ് അപ്പം പറയും അപ്പാടത്തേനെ ചെക്കപ്പിനെ കൊണ്ടുപോണ്ട കാര്യം വെള്ളിയാഴ്ചയും കുഞ്ഞായിരത്തെയും കൂടി അടക്കളയിൽ വെച്ച് പറഞ്ഞില്ലേ ആ നേരത്താണ് ഞാൻ വണ്ടി എടുത്ത് കൊണ്ടുപോയത് ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ഞാൻ എടുത്തത് ഒന്ന് ഈ സക്കീർന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു റൗണ്ട് ഒന്ന് ഓടിപ്പിക്കാൻ ചോദിച്ചു അപ്പോൾ അവനൊന്ന് കൊടുത്താൽ പക്ഷേ ആ ട്രെയിനിങ്ങിൽ വെച്ചിട്ട് വണ്ടി സ്ലിപ്പായി അത് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു എല്ലാം അതിൻ്റെ തെറ്റുണ്ടോന്നൊക്കെ നമ്മുടെ കണ്ണം പറഞ്ഞിട്ട് ഭയങ്കര കരയാണ് അപ്പം പറയുക നീ അറിഞ്ഞോണ്ട് ചെയ്തതല്ലോ ശിവൻ ഇങ്ങനെ കരയേണ്ട പോട്ടട കരയേണ്ട കണ്ണാന്നൊക്കെ പറഞ്ഞു സമാധാനിപ്പിക്കാണ് അത് കഴിഞ്ഞിട്ട് സമാധാനിപ്പിച്ചിങ്ങനെ കണ്ണ എൻ്റെ എല്ലാം എൻ്റെ തെറ്റാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് തലേ ഇങ്ങനെ കരയുക നീ കരയാതിരിക്കല്ലേ കരയാതിരിക്കെ മനപ്പൂർ വല്ലല്ലോ ഇപ്പം കണ്ടില്ലേ നിനക്കൊക്കെ വേണ്ടി നീ ചെയ്തതിന് ഇപ്പം കരിയാട്ടം കണ്ടില്ലേ ഒന്നും പറയാൻ പറ്റാതെ തമ്പിസാറിൻ്റെ മുന്നിലൊക്കെ കിടന്ന് ഊരുകണത് കണ്ടില്ലേ അപ്പോൾ ആ വലിയ നമ്മുടെ കരിയാട്ടം എന്നൊക്കെ നമ്മുടെ ശിവം പറയുകയാണ് പിന്നെ ചോദിക്കുകയാണ് സത്യം പറ നിനക്കെന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നും പറ്റിയില്ല എന്ന് പറയും അപ്പോൾ അഞ്ച് പറയും നീ വണ്ടിയുടെ പിന്നിലുണ്ടായിരുന്നോ നീ പറയാമടിക്കണ്ട സത്യം പറ കൈക്കും കാലിനൊക്കെ എന്തെങ്കിലും പറ്റിയിട്ട് നീ അത് വെക്കണ്ട എന്ന് പറയും ഇല്ലേ കുഞ്ഞാടത്തി സത്യമായിട്ടും എനിക്കൊന്നും പറ്റിയില്ല അവനാ വണ്ടി ഓടിച്ചതെന്നൊക്കെ പറയും വണ്ടിയൊക്കെ ആകുമ്പോൾ സാർ പറഞ്ഞില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും നീ അത് പോട്ടെ അതിൻ്റെ കാര്യം ആലോചിച്ചിട്ട് നീ വിഷമിക്കാൻ നിൽക്കണ്ട വായോ വാട കണ്ണാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേവിയും അല്ല ദേവിയല്ല നമ്മുടെ അഞ്ചും ശിവനും കൂടി ഭയങ്കരമായിട്ട് സമാധാനപിച്ചിട്ട് അവനെ കൊണ്ടുപോകുകയാണ് അതങ്ങനെ ആ ഭാഗം കഴിഞ്ഞു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ തമ്പി തമ്പിസാറാണ് അപ്പം തമ്പിസാറും ഇങ്ങനെ ഗൗരവത്തിൽ ഇങ്ങനെ സോഫാമിരിക്കണം അമ്പയ്ക്ക് എന്നിട്ട് പറയുകയാണ് നമുക്ക് അന്നാ ഇറങ്ങാന്ന് പറയും അപ്പോൾ

ദേവി പറയാണ് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി ഒന്നര ആയില്ലയെന്നൊക്കെ പറയുകയാണ് വേണ്ട അതൊക്കെ പിന്നീട് ഒരിക്കലാവാന്ന് അമ്പിക പറയും ഞങ്ങൾക്ക് വേറൊരു സ്ഥലം കൂടി വരെ പോവാനുണ്ട് അവരെന്തായാലും ഫുഡ് കരുതിയിട്ടുണ്ടാവും അവിടെ നിന്ന് കഴിക്കണം ഇനി പിന്നീട് ഒരിക്കലും ആവട്ടെ എന്നൊക്കെ പറയും അത് കഴിഞ്ഞാൽ എന്തായാലും ലക്ഷ്മി അമ്മയോട് പറയും ഞങ്ങൾ ഇറങ്ങാമെന്നൊക്കെ പറയും പിന്നെ നമ്മുടെ ദേവി ചോദിക്കുകയാണ് അല്ല ചെക്കപ്പിൻ്റെ കാര്യം എന്താ പറഞ്ഞെന്ന് ചോദിക്കുക അത് വേറെ ഒന്നുമില്ല ഫുൾ ചെക്കപ്പ് നടത്തി ഒരു പ്രശ്നമില്ല വൈറ്റമിൻ ടാബ്ലറ്റ് കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞതാണ് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് നമ്മുടെ അംബിക പറയും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശിവ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പു ചോദിക്കുകയാണ് അല്ല വണ്ടിക്ക് കുഴം ഇങ്ങനെ ആയതിൽ ഡാഡിക്ക് വിഷമമായോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയാം സാരമില്ല വണ്ടിക്ക് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അത് പോട്ടെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മൾ അറിയുന്ന ഒരു ഉണ്ടല്ലോ സക്കീർ ബയര് അവിടെ കൊടുത്തിട്ട് നന്നാക്കിയിട്ട് കൊണ്ടുവരാൻ പറയാം പെട്ടെന്ന് കിട്ടുമെന്ന് പറയും അപ്പോൾ ആ കാര്യം പറയും വേണ്ട ഞാൻ നന്നാക്കിച്ചോളാം എന്ന് പറയും അപ്പോൾ ശിവന് എന്താ പറയുക ശിവനും അഞ്ചും നമ്മുടെ കണ്ണനെ സങ്കടത്തോടെ പിടിച്ചിട്ട് കൊണ്ടുവരാണത് അപ്പോൾ കണ്ണനെ കണ്ടതും ഒരു നോട്ടം നോക്കുന്നുണ്ട് നമ്മുടെ തമ്പി ദേഷ്യപ്പെട്ടിട്ട് ഒന്നും പറയാൻ പറ്റില്ല ില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ നോക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങനെ ആ പിന്നെ അത് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ തമ്പിക്ക് അപ്പൂനെ ആലോചിച്ചിട്ടാണ് എല്ലാം ക്ഷമിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പറയാം എന്നാൽ ശരി ഞങ്ങൾ ഇനി നിൽക്കണില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങാണ് അപ്പം മമ്മി പറയാണ് ശിവ എന്ന് പറയും അതുപോലെ അഞ്ചുവിനോടും പറയും എന്ന് പറയും അപ്പോൾ ശരി മമ്മീന്ന് അഞ്ചും പറയും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങാണ് ഇറങ്ങുമ്പോൾ നമ്മുടെ അംബിക പറയാണ് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങനെ വന്നോളോട്ടോ ബാലനോടും പറഞ്ഞോളൂ എന്ന് പറയും അത് പിന്നീട് ഒരിക്കലും ഒക്കെ ആവട്ടെ എന്ന് നമ്മുടെ ദേവി പറയും അത് കഴിഞ്ഞിട്ട് തമ്പി സ്വകാര്യമായിട്ട് അപ്പൂനങ്ങനെ വിളിച്ചു കൊണ്ടുപോവാണ് മോൾ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് വന്നിട്ട് പറയാണ് ഇവിടുത്തെ ആ ഇളയ ചക്കൻ ഉണ്ടല്ലോ അവന് ഇത്തിരി വാല് കൂടുതലാണ് അവ ഇനി നമ്മുടെ ബൈക്കുമ്മ കൈവയ്ക്കാനായിട്ട് പാടില്ല അവന് നാല് വർത്താനം അവന് പറഞ്ഞോളോ എന്നൊക്കെ പറയുകയാണ് അവനല്ലെങ്കിൽ ഇത്തിരി സാമർഥ്യം കൂടുതലാന്നൊക്കെ തമ്പി ഇങ്ങനെ പിരിവെട്ടി കൊടുക്കുകയാണ് അപ്പൂന് ഹരി എന്തായാലും ഇതൊന്നും ചോദിക്കില്ല മോള് നാല് വർത്താനം പറഞ്ഞോളൂ തമ്പി ഇങ്ങനെ പറയാണ് അത് കഴിഞ്ഞിട്ട് പറയാം ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചോളൂ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളോ ഡാഡീനെ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് മമ്മി നറ്റത്തൊക്കെ ഉമ്മൻ കൊടുത്തിട്ട് അങ്ങനെ അവർ കയറി പോവാണ് അങ്ങനെ ആ ഭാഗം അവസാനിച്ചു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കണ്ണെന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ കണ്ണിങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ സോഫേമ്മ ഇരിക്കുകയാണ് അപ്പുറത്തു നമ്മുടെ ഇരിക്കുന്നുണ്ട് ശിവായിട്ടിരിക്കരിയായിട്ട് അങ്ങോട്ട് കടന്നു വന്നിട്ട് ചോദിക്കുകയാണ് ശിവനോട് എന്താ ശിവ നീ അവനെ ചെയ്തത് എന്നൊക്കെ പറയുകയാണ് അപ്പം പറയും ഞാനൊന്നും ചെയ്തില്ല എന്ന് നമ്മുടെ ശിവൻ പറയും ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ വിഷമിക്കേണ്ട കരയണ്ട കണ്ണാ നീ എന്തിനാ കരയാണ് അതൊക്കെ പോട്ടെ എന്നൊക്കെ പറയുകയാണ് ഇനിയിപ്പോൾ പിന്നെ ഇതിൻ്റെ പേരിൽ ആരും പറയൊന്നും വേണ്ട എന്ന് പറയും അത് കഴിയുമ്പോൾ അങ്ങോട്ട് നമ്മുടെ അപ്പം അങ്ങോട്ട് പറഞ്ഞിട്ട് പറയാം വാൾക്ക് പറയേണ്ട എന്ന് പറഞ്ഞ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മുഖത്ത് നോക്കി രണ്ടെണ്ണം പൊട്ടിക്കാൻ വേണ്ട അല്ലെങ്കിൽ ഇവനൊത്തിരി ഇള്ളകളി കൂടുതലാണ് ഇപ്പോഴും കൊച്ചു കുട്ടിയാണെന്നാ വിചാരം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പും ഇങ്ങനെ കുറ്റപ്പെടുത്താണ് അപ്പം നമ്മുടെ കാര്യം അങ്ങനെ വന്നിട്ട് പറയാണ് അപ്പുവെന്ന് പറയാണ് നീ മിണ്ടരുത് എത്ര വിലപിടിപ്പുള്ള ബൈക്കാണെന്നറിയോ ഓ ഡാഡി നമുക്ക് വേണ്ടിയാണ് വാങ്ങി തന്നത് ഇവ ഇനി എൻ്റെ ഒരു സാധനത്തിൻ്റെ മേലും തൊടാൻ പാടില്ല എന്നൊക്കെ പറയൂട്ടാണ് നമ്മുടെ കണ്ണൻ കേൾക്കാൻ വേണ്ടി നമ്മുടെ അപ്പു പറയും ഇനിയിപ്പോൾ ഇത് നന്നാക്കണമെങ്കിൽ നിൻ്റെ കയ്യിലുള്ള കാശ് തന്നെ വേണ്ടേന്നൊക്കെ പറയാണ് അപ്പോൾ അതൊക്കെ കേട്ടിട്ട് നമ്മുടെ അഞ്ചും വന്ന് പറയുകയാണ് അപ്പു എന്താ അത് നമ്മുടെ കണ്ണനല്ലേ എന്നൊക്കെ പറയുകയാണ് അല്ല നിനക്ക് വിഷമല്ലാണ്ടിരിക്കും നിൻ്റെ അച്ഛനും അമ്മയും മേടിച്ച് തന്ന ബൈക്കാണ് ഇവൻ കൊണ്ട് നാശമാക്കി ഇതുപോലെ തട്ടിയിട്ട് കേടാക്കി കൊണ്ടുവന്നാൽ നിനക്ക് സങ്കടം എന്നൊക്കെ നമ്മുടെ അഞ്ചുവിനോടും പറയാം ഇത് കേൾക്കുമ്പോൾ അങ്ങടെ ആകെ വിഷമായി അപ്പം പറഞ്ഞോ ഇനിയിപ്പോൾ കരിയിലെ കാശ് തന്നെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ദേവേശിക്കും ഇത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി അപ്പം ദേവച്ചി പറയും ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അണ്ണ നീ ആരോട് ചോദിച്ചിട്ട് വണ്ടി എടുത്ത് കൊണ്ടുപോയിത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവച്ചി എന്ത് ചെയ്യും സങ്കടപ്പെട്ട് ഉള്ളിലേക്ക് കയറി പോകും എന്തിനാണെന്നറിയോ അപ്പം പറഞ്ഞല്ലോ ഹരിയുടെ കാശ് തന്നെ വണ്ടി നന്നാക്കേണ്ടിയിരുന്നു അപ്പോൾ വേഗം കാശ് എടുത്ത് കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഹരിക്ക് കൊടുക്കാണ് എത്രയും പെട്ടെന്ന് വേഗം നീ വർക്ക് വണ്ടി കൊണ്ടുപോയിട്ട് നന്നാക്കെന്ന് പറയും അപ്പം നമ്മുടെ പൈസ കൊടുക്കുമ്പോൾ നമ്മുടെ ഹരി പറയും വേണ്ട എന്ന് പറയും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിന്റെ നിന്റെ കയ്യിലത്തെ കാശ് എടുത്തിട്ട് ചിലവാക്കേണ്ടാന്ന് പറയും അപ്പോൾ അപ്പൂനെ ഇത് കേട്ടപ്പോൾ ആകെ പാകതായി അപ്പുൻ്റെ മുഖത്തടിക്കണ പോലെ ഒരു മറുപടി ആയി അത് ദേവ ചേച്ചി അങ്ങനെ കാശു കൊണ്ട് കൊടുത്തപ്പോ അത് കഴിഞ്ഞിട്ട് പറയും എന്ത് പറഞ്ഞാലും പറ്റില്ല നീ വേഗം വണ്ടി കൊടുക്കാന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് ദേവച്ചി ഇങ്ങടാ തിരിഞ്ഞിട്ട് കണ്ണൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒറ്റണ്ണം അങ്ങോട്ട് പൊട്ടിക്കും അത് കഴിഞ്ഞിട്ട് പറയും നിനക്ക് എന്തോരം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഇങ്ങനൊരു പറഞ്ഞാൽ മനസ്സിലാവാത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേവേച്ചി ഭയങ്കരമായിട്ട് കണ്ണനെ പറയുക അത് കഴിഞ്ഞിട്ട് കണ്ണൻ ഇങ്ങനെ കരയാണ് ഈ അടി അത് കഴിഞ്ഞിട്ട് വീണ്ടും അടിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മുടെ അഞ്ചു വന്നിട്ട് പറയാണ് വേണ്ട ദേവേച്ചി എന്ന് പറയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ദേവേച്ചി പറയാണ് അതേ ചേട്ടനക്കുമാരൊക്കെ ചിലപ്പോൾ ഒന്നായിരിക്കും പക്ഷേ വായും വയറും വേറെയാണ് തിരിച്ചറിയാനുള്ള വിവരം നിനക്ക് വേണം എന്നൊക്കെ പറയും ഇനി ഇപ്പോൾ കേട്ടത് മതിയായില്ലേ ഇനിയെങ്കിലും ഇത് ആവർത്തിക്കരുത് അല്ലെങ്കിൽ ഇവരുടെ വായിലിരിക്കരുത് ഇനിയൊക്കെ കേൾക്കേണ്ടി വരും എല്ലാവരുടെ വണ്ടി എടുത്ത് കൊണ്ടുപോയിട്ട് അവൻ എൻ്റെ സ്ഥലം സ്ഥാനം വിലയൊക്കെ അനുസരിച്ച് അവിടെ നിൽക്കാൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വേഷം അത് കഴിഞ്ഞിട്ട് ഗൗരവത്തിൽ പറയുകയാണ് ഹരിയേ വർഷാപ്പിൽ കൊണ്ടുപോയിട്ട് വണ്ടി കൊടുക്കുന്നിങ്ങനെ ദേഷ്യത്തിലും സങ്കടപ്പെട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് വേഗം ഇങ്ങനെ ഉള്ളിലേക്ക് കയറി പോവാണ് കേട്ടോ അങ്ങനെ ആ ഭാഗം കഴിഞ്ഞു അപ്പോൾ പിന്നെ പിന്നീട് അപ്പും ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ പോവാനും ഏയ് അപ്പൂന ഒരു അടി കിട്ടിയ പോലെ ആയി കാരണം കണ്ണന് കൊടുത്തത് എന്തെങ്കിലും അത് അപ്പൂവിനോട്ട് കൊടുത്ത പോലെയാണ് ദേവേച്ചി അപ്പം അപ്പൂവിൻ്റെ കുറ്റപ്പെടുത്തിൽ സഹിക്കാൻ പറ്റാതെയാണ് ദേവി കണ്ണനെ തല്ലിയത് അല്ലാണ്ട് ദേഷ്യം കൊണ്ടല്ല എന്നിട്ട് അപ്പൂ ഇങ്ങനെ റൂമിൽ പോവാണ് അപ്പോൾ കരി അവിടേക്ക് വരുമ്പം അങ്ങനെ കരി ഒന്നും ഉണ്ടില്ല അപ്പോൾ എന്താ പറയുക നീ എന്താ മിണ്ടാത്തത് എന്തായാലും കണ്ണൻ അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തി കൊടുക്കല്ലേ വേണ്ടത് ബാക്കിയുള്ളവർക്കൊക്കെ ഇവിടെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ വണ്ടി എടുക്കരുതെന്ന് പറഞ്ഞ ഒന്നും ചെയ്യില്ല അവന് മാത്രം എന്താ അന്നിട്ട് കൊണ്ടുപോയി തട്ടിയിട്ടിട്ട് കൊണ്ടിരിക്കുന്നു എൻ്റെ ഡാഡി നിനക്ക് വേണ്ടി വാങ്ങി തന്ന വണ്ടിയാണ് നമ്മുടെ വണ്ടിയാണെന്നൊക്കെ പറയും അപ്പൊ ആരുടെ വണ്ടി എന്ന് ചോദിക്കും നമ്മുടെ കാര്യം അപ്പൊ പറയും നമ്മുടെ എന്താന്ന് ചോദിക്കും അപ്പൊ എന്താ നീ എന്റെ നിന്റെ എന്നൊക്കെ പറയണെന്നൊക്കെ ചോദിക്കും പിന്നെ നമുക്ക് മേടിച്ചു തന്ന വണ്ടിയാന്ന് പറയണേൽ എന്താ തെറ്റു എന്നൊക്കെ പറയും അപ്പൊ ഇനി ഇതൊക്കെ നീ ഇപ്പം ഇത്രയും നീ പറഞ്ഞല്ലോ ഇനി എനിക്കുള്ളതും കൂടി ഞാൻ പറയാം അതും കൂടി നീ കേൾക്കുന്ന നമ്മുടെ കാര്യം പറയും എന്നിട്ട് പറയും ഞാൻ ഇനി ഒരു കാര്യം പറയാം നിന്റെ ഡാടി നിനക്ക് വേടിച്ചു തന്ന വണ്ടിയാണ് നിന്റെ വണ്ടിയാണ് ഇനി ഈ വീട്ടിലുള്ള ആരും നിന്റെ വണ്ടി തൊടില്ല ഇത് നിന്റെ മാത്രം വണ്ടിയാ ഈ ഞാൻ പോലും തൊടില്ല എന്ന് പറയും അപ്പൊ നമ്മുടെ അപ്പൂന് ആകെ എന്താ ഒരു അടി കിട്ടിയ പോലെ ഷോക്കിൽ ഇങ്ങനെ നിൽക്കാണ് അങ്ങനെ ആ ഭാഗം കഴിഞ്ഞു പിന്നീട് കാണിക്കണം നമ്മുടെ ദേവേച്ചി ഇങ്ങനെ കരയണതാണ് കാണിക്കണം അപ്പം അഞ്ചു അവിടേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ദേവേച്ചി എല്ലാവരും ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന ദേവേച്ചി ഇങ്ങനെ നിന്ന് കരഞ്ഞാൽ അപ്പം പറയാണ് ഞാനിവിടെ കയറി വരുമ്പോൾ അവൻ പൂച്ച കുഞ്ഞിനോളം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എന്നിട്ട് ഇത്രയും ഞാൻ എൻ്റെ കൈകൊണ്ട് അവനെ തല്ലിയിട്ട് പോലൂലില്ല എൻ്റെ സാരി തുമ്പിൽ നടന്ന ചക്ക കുട്ടിയാന്നൊക്കെ പറയും എൻ്റെ മോനെ ഇന്ന് ഞാൻ തല്ലി അതും അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയും അപ്പം അഞ്ചു പറയും അത് പോട്ടെ ഇനി അത് പറഞ്ഞിട്ട് എന്താ കാര്യം അറിയാതെ സംഭവിച്ചതല്ലേ പെട്ടെന്ന് ദേഷ്യം കൊണ്ടൊന്നല്ല തല്ലിയതെന്നുള്ളത് അത് കണ്ണനും അറിയാം ഇത് കണ്ട് കണ്ണനും അക വിഷമിച്ചിരിക്കുന്നുണ്ടാവും ദേവേച്ചി എന്ന് പറയും എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഞാൻ അവനെ തല്ലാൻ പാടില്ലായിരുന്നു അപ്പം പറയാം അപ്പവും അല്ലെങ്കിലും കുറ്റപ്പെടുത്തിയത് ഭയങ്കര വിഷമായി എന്ന് അഞ്ചും പറയും അഞ്ചും പറയും എല്ലാവരും കണ്ണനെന്താ പറ്റിയ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അപ്പോ മാത്രം അവനിങ്ങനെ പറയല്ലേ അപ്പോൾ അതിൻ്റെ ഒരു വിഷമായി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും സങ്കടമായി എന്നൊക്കെ നമ്മുടെ പറയുകയാണ് നമ്മുടെ അഞ്ചും അപ്പോൾ പറയാം ഇനി അതൊന്നും ആലോചിക്കണ്ട ദേവേച്ചി വിഷമിക്കണ്ട എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് ഒരിക്കലും അവനെ തല്ലാൻ പാടില്ലായിരുന്നു അവന് ഭയങ്കരമായിട്ട് വിഷമായി കാണും ഇപ്പോൾ അതോർത്തിരിക്കാവും എന്നൊക്കെ നമ്മുടെ ദേവേച്ചി പറഞ്ഞ സങ്കടപ്പെടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങനെ കഴിഞ്ഞിട്ട് ആ അപ്പം കഴിഞ്ഞു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കണ്ണനെയാണ് അപ്പോൾ കണ്ണൻ ഇങ്ങനെ ഉമർത്ത് ഇറയത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ശിവേട്ടനും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കണ്ണൻ വന്നിട്ട് കണ്ണൻ ഇങ്ങനെ പറയും ഓരോന്നിങ്ങനെ കരഞ്ഞു പറയുകയാണ് അപ്പൊ നമ്മുടെ ശിവേട്ടൻ പറയാം ഇനി അതൊക്കെ പോട്ടെ നീ വിഷമിക്കണ്ട എനിക്കിപ്പോൾ ആ കാര്യത്തിലല്ല വിഷമമാവും ഇപ്പൊ ഈ എന്റെ ഈ വണ്ടി കൊണ്ടുപോയ പേരും പറഞ്ഞ് കരിയേട്ടനും അപ്പുവിടത്തേ റുമുറിയിൽ ഭയങ്കര വഴക്കാണ് ഞാൻ വരുമ്പോൾ കേട്ടു എന്ന് പറയും കേട്ടോ അതൊന്നും നീ കാര്യം ആക്കണ്ട ഇത്തിരി കഴിയുമ്പോൾ ആ വടക്കൊക്കെ മാറും എന്ന് പറയും അത് അങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴേക്ക് ദേവേച്ചി ഇങ്ങോട്ട് വരാനാണ് അനുജു അപ്പോൾ ദേവേച്ചി വന്നിട്ട് പറയാ കണ്ണാ നിനക്ക് നൊന്തോ ഞാൻ പെട്ടെന്ന് വിഷമത്തിലും ദേഷ്യത്തിലും അങ്ങനെ ചെയ്തു പോയതാണ് അപ്പം പറയുക സാരല്ലേ ദേവേച്ചി എനിക്ക് സങ്കടമൊന്നും എന്ന് പറഞ്ഞാൽ ചേർത്ത് നിർത്തിയിട്ട് ഇങ്ങനെ കറിയാണ് ഞാൻ ചെയ്തത് തെറ്റാണ് ഞാനൊന്നും കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നമ്മുടെ കണ്ണനും പറയും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹരിയാട്ടം അവിടെ നിന്ന് വരാൻ എന്നിട്ട് ഹരിയാട്ടനെ കണ്ടിട്ട് പറയാണ് നമ്മുടെ കണ്ണൻ ഞാൻ കാരണം ഹരിയാട്ടനും അപ്പുവിടുത്തേയും പൊരിഞ്ഞ ആയില്ലേ എന്നൊക്കെ പറയും അതൊന്നും നീ ആർത്ത് വിഷമിക്കേണ്ട നീ ഒരു കാര്യം ചെയ്യേ മുഖമൊക്കെ കഴുകി നല്ല കുട്ടിയായിട്ട് ഇരിക്കാൻ നോക്കുകയെന്നൊക്കെ പറയും കരഞ്ഞിരിക്കല്ലേ എന്ന് പറയും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹരി പറയാണ് ഞാൻ ഈ വണ്ടി ഒന്ന് വർക്ക്ഷാപ്പിൽ കൊണ്ടു കൊടുത്തിട്ട് വരാം ശിവ നീയും കൂടി വായു എന്നെ ഒന്ന് ഫോളോ ചെയ്യുന്നു പറയണം അങ്ങനെ വണ്ടി സ്റ്റാർട്ടാവണില്ല എന്നിട്ട് കിക്കറടിക്കുന്ന് പറയും നമ്മുടെ ശിവേട്ടൻ അങ്ങനെ സ്റ്റാർട്ടാക്കിയിട്ട് പേരും കൂടി വർക്ക്ഷാപ്പിൽ പോവാണ് വർക്ക്ഷാപ്പിൽ ചെന്നിട്ട് വർഷാപ്പിൽ വണ്ടി കൊടുക്കും അപ്പം അവിടുത്തെ മെക്കാനിക് പറയും ഈ വണ്ടിക്ക് വലിയ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല നീസാര കംപ്ലൈൻറ്റുള്ള ലൈറ്റിനും അങ്ങനെ പ്രശ്നമുള്ള ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല അപ്പോൾ ഹരി ചോദിക്കും ഇന്ന് തന്നെ നന്നാക്കി കിട്ടുമെന്ന് എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ പറയാം ഇന്ന് തന്നെ കൊണ്ടുപോകാം നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഇത്തിരി വേറെ അങ്ങോട്ട് മാറി നിന്നതൊന്നും പറയും അപ്പോൾ ശിവനും ഹരിയും അങ്ങനെ മാറി നിൽക്കുകയാണ് അങ്ങനെ കണ്ണൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് കണ്ണൻ അങ്ങനെ വേണമെന്ന് വിചാരിച്ച് ചെയ്തതൊന്നുമല്ല വണ്ടി ഓടിക്കേണ്ട ആഗ്രഹത്തിൽ കൊണ്ടുപോയതാന്നൊക്കെ അങ്ങനെ ശിവേട്ടൻ പറയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹരി പറയാണ് ആ ദൂഷിച്ച വണ്ടി തൊട്ടാണ് ഇങ്ങനെ കഷ്ടകാലം വന്നത് സമാധാനമൊക്കെ പോയി എന്നൊക്കെ പറയും പിന്നെ തമ്പി വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ ദേവേശിനി അവോയ്ഡ് ചെയ്ത പോലെയാണ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തിനും എല്ലാവരും കൂടി അതേപോലെ ഫ്രൂട്ട്സും വെള്ളമൊക്കെ എടുത്ത് വെക്കുക എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയും ഒരു കുറവില്ല ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം എന്നൊക്കെ പറയണേ അങ്ങനെയൊക്കെ നമ്മുടെ ശിവേട്ടനോട് പറയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ശിവൻ പറയാം അതൊക്കെ ഇനി പോട്ടേന്നൊക്കെ പറയും അത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് കരി പറയാണ് നീ ഒരു കാര്യം ചെയ്യാന്നെ കടയിലേക്ക് പോക്ക ഞാൻ വണ്ടിയും കൊണ്ട് വരാമെന്ന് പറയും അങ്ങനെ

കടയിൽ കടയിലേക്ക് പോകുന്നതാണ് കാണിക്കണേ അങ്ങനെ ആ ഭാഗം കഴിഞ്ഞു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ തമ്പിനെയാണ് കാണിക്കുന്നത് അപ്പം തമ്പി ഇങ്ങനെ എന്തോ റിസോർട്ടിൻ്റെ കാര്യമൊക്കെ ഒരാളായിട്ട് സംസാരിച്ചു അപ്പം നമ്മുടെ ഹരി ബുള്ളറ്റിമ്മ വലിയ ഇതിൽ കുട്ടപ്പനായിട്ട് വരാണ് അത് കഴിഞ്ഞിട്ട് വന്നത് ഇപ്പം ഹരി വരുന്നുണ്ടല്ലോ എന്നുള്ളത് അയാൾ പറയും അപ്പോൾ തമ്പി നോക്കുമ്പോൾ ഹരി അപ്പോൾ പറയാം ഏയ് ഞങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ എത്തിയല്ലോ ഉള്ളോ എന്താ എത്ര പെട്ടെന്ന് ഹരിയെ വന്നതെന്ന് ചോദിക്കുക അതല്ല ഞാൻ ഇത് ഇവിടെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നത് അന്ന് വണ്ടീടെ താക്കോലെന്ന് പറയും അപ്പോൾ അതെ ഇതെന്താ ഇത് സ്നേഹത്തോടു കൂടി എൻ്റെ മരുമോനും ഞാൻ സമ്മാനമായിട്ട് തന്നതല്ലേ ഇതിപ്പോൾ തിരിച്ചു തന്നു കഴിഞ്ഞാൽ എന്നെ അപമാനിക്കുന്നത് അതിന് എന്ന് പറയും അപ്പം നമ്മുടെ കരി പറയും ഇത് അപമാനം വാശിയായിട്ടൊന്നും കാണണ്ട ഇത് അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ സമാധാനം സ്വസ്ഥതയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ ഇതെന്തായാലും വേണ്ട ഈ കീ വെച്ചു പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ട് നമ്മുടെ കരി അങ്ങനെ പോവാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ആ ഭാഗം അവസാനിച്ചു അന്ന് തമ്പിക്ക് തമ്പിക്കാകത് പോലെ ആയിട്ടാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കടയാണ് കാണിക്കുന്നത് അപ്പം കടയിൽ നിന്നിട്ട് ശത്രു ഉണ്ട് നമ്മുടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ശത്രു പറയാണ് അല്ല ഇതിൻ്റെ ഒക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഈ പോത്തിൻ്റെ പുറത്ത് കാക്കിയിരിക്കണ പോലെ അങ്ങനെ ഇരിക്കും കണ്ണം വണ്ടി എടുത്ത് കൊണ്ടുപോയി അവൻ അത് പൊക്കാനുള്ള ആരോഗ്യം പോലും ഉണ്ടോ എന്നൊക്കെ അങ്ങനെ ശത്രു ചോദിക്കുകയാണ് അപ്പം നമ്മുടെ ശിവേട്ടൻ പറയുകയാണ് ആ ചെറുപ്പത്തിനെ തൊട്ട് അവൻ ട്യൂബിലോറോ ഓടിപ്പിച്ചതല്ലേ അവനൊരാഗ്രഹം തോന്നി അതുകൊണ്ടല്ല അവൻ എടുത്തു കൊണ്ടുപോയത് ഇങ്ങനെയൊന്നാവും എന്ന് വിചാരിച്ചിട്ടൊന്നല്ലാന്ന് പറഞ്ഞു എന്തായാലും അപ്പം ഇങ്ങനെയൊന്നും പറഞ്ഞത് ഭയങ്കര കൂടിപ്പോയി എന്നൊക്കെ നമ്മുടെ ശത്രു പറയാണ് അത് കഴിഞ്ഞിട്ട് നോക്കും ഹരി വരാണ് അപ്പോൾ ഹരി വരുമ്പോ പറയും എന്റെ വണ്ടിയിലല്ലേ വന്നതെന്ന് ചോദിക്കും അല്ല വണ്ടിയൊക്കെ കൊണ്ട് കൊടുത്തു എന്ന് പറയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയും അത് തമ്പിനെ എന്നെ കൊണ്ട് ഏൽപ്പിച്ചു അത് കൊടുത്തില്ല ഞാൻ സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് അപ്പം നമ്മുടെ ശത്രു പറ നെയ്യാണ് നല്ല മിടുക്കൻ അങ്ങനെ തന്നെ വേണം അത് കൊടുത്തത് നന്നായി അപ്പോൾ ബാലാടനോട് ഒരു വാക്ക് പറയാറുന്നില്ലേ എന്ന് ശിവൻ പറയും അപ്പം പറയും നമ്മുടെ ശത്രു എന്തായാലും അത് വണ്ടി കൊടുത്തതിന് ബാലാട്ടം ഒന്നും പറയില്ല ബാലാടന അത് സന്തോഷം നല്ല കാര്യം ചെയ്തതെന്ന് അതിനെ പറയുള്ളൂ എന്ന് പറയും അപ്പം നമ്മുടെ ശിവം പറഞ്ഞു

പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയമ്മയും അതുപോലെ തന്നെ അഞ്ചുനേം ദേവേച്ചിനെയും ഒക്കെയാണ് കാണിക്കുന്നത് കണ്ണനും അപ്പം നമ്മുടെ ലക്ഷ്മിയമ്മ പറയാണ് അല്ലെങ്കിലും നമ്മുടെ അപ്പൂ പഴയ പോലെയൊന്നുമല്ല പണ്ട് നമ്മുടെ ഹരിയുടെ ഭാര്യയായിട്ട് മാത്രമേ ഇരുന്നത് പക്ഷേ അവിടേക്ക് പോയി വന്നപ്പന്നെ കോടീശ്വരനായ രാജശേഖരൻ തമ്പിയുടെ മകളായിട്ടാണ് ഇപ്പം തിരിച്ചു വന്നിരിക്കണേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതെങ്ങനെയൊക്കെ പറയുകയാണ് അതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഞ്ചു പറയണം അതൊന്നല്ല അത് നമ്മുടെ കണ്ണൻ കൊണ്ടുപോയിട്ട് വണ്ടി തട്ടിയിട്ടിട്ടില്ലേ തട്ടിയിട്ടില്ലേ അതുകൊണ്ടൊക്കെയാണ് അപ്പു അടുത്ത് ഡാടീരെ മുന്നിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചതെന്നൊക്കെ പറയും അപ്പം പറയും അതൊന്നല്ല എന്തോരം അങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് ഹരി അപ്പച്ചി പറയാണ് ഹരി എന്തോരം പ്രാവശ്യം പറഞ്ഞു അപ്പൂവിനോട് മിണ്ടാതിരിക്കുക എന്തോരം പറഞ്ഞിട്ടും അവൾ മിണ്ടാതിരുന്നോ ഇപ്പം ലാസ്റ്റ് ദേവിക്ക് സങ്കടം തോന്നി ദേവി പൈസ കൊണ്ട് കൊടുത്തപ്പം ഇനി അല്ലേ അവളൊന്നടങ്ങിയതെന്ന് പറയണോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്